ആളോഫ് യു ഗുഡ് മോർണിംഗ് നിങ്ങൾക്കിന്ന് പഠിക്കേണ്ട ചാപ്റ്റർ നോംസ് ആൻഡ് വാല്യൂസ് എന്നതാണ് മലയാളത്തിലെ സാമൂഹ്യ നിയമങ്ങളും മൂല്യങ്ങളും ഓക്കെ തുടങ്ങാം നോംസ് ആൻഡ് വാല്യൂസ് വാല്യൂ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് സോഷ്യോളജിയിൽ വാല്യൂസ് അഥവാ മൂല്യങ്ങൾ എന്ന പദം സാമൂഹിക ഘടനയുടെ ഘടകഭാഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഇത് സാമൂഹിക വ്യവസ്ഥിതിയുടെ സ്ഥിരതയ്ക്ക് കാരണമായിട്ടുള്ള സാമൂഹിക മൂല്യങ്ങൾ ആണ് എന്ന് നമുക്ക് പറയാം അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ വ്യവസ്ഥിതി അവിടെ ഒരു സ്ഥിരത അതിന് പ്രധാന കാരണം അവിടെ നിലവിലുള്ള സാമൂഹിക മൂല്യങ്ങളാണ് ദൻ എന്താണ് പെരുമാറ്റം മാതൃകകൾ അഥവാ നോംസ് നമ്മുടെ ചാപ്റ്റർ നെയിമാണ് നോംസ് ആൻഡ് വാല്യൂസ് അല്ലേ അപ്പോൾ എന്താണ് നോംസ് പെരുമാറ്റം മാതൃകകൾ എന്നാണ് അതിൻ്റെ മലയാളം അതായത് ഒരു ഗണത്തിൽപ്പെട്ടവർ പൊതുവെ അംഗീകരിക്കുന്ന പെരുമാറ്റത്തിൻ്റെ മാതൃകകളെയാണ് പെരുമാറ്റം മാതൃകകൾ എന്ന് പറയുന്നത് ഒരു ഗണത്തിൽപ്പെട്ടവർ പൊതുവെ അംഗീകരിക്കുന്ന പെരുമാറ്റത്തിൻ്റെ മാതൃകകളെയാണ് പെരുമാറ്റം മാതൃകകൾ അഥവാ നോംസ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ യൂട്ടിലിറ്റി ഓഫ് നോംസ് ഈ പെരുമാറ്റം മാതൃകകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉപയുക്തത അഥവാ അതിൻ്റെ ഉപയോഗത അല്ലെങ്കിൽ ആവശ്യകത എന്താണ് നോംസിൻ്റെ ആവശ്യകത എന്താണ് അതായത് പ്രത്യേക സാഹചര്യത്തിൽ എപ്രകാരം നമ്മൾ പെരുമാറണം വ്യക്തികൾ പെരുമാറണമെന്ന് സമൂഹത്തിലെ വ്യക്തികളെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒന്നാണ് സാമൂഹ്യ നിയമങ്ങൾ അപ്പോൾ നോംസിൻ്റെ മലയാളത്തിൽ സാമൂഹ്യ നിയമങ്ങളെന്നും പറയാം നാം പങ്കെടുക്കുന്ന സാമൂഹ്യ സന്ദർഭങ്ങളിൽ സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരോ സാഹചര്യങ്ങളിൽ നമ്മുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ചട്ടമോ മാതൃകയോ ആണ് പെരുമാറ്റ മാതൃക അല്ലെങ്കിൽ നാം പറയില്ലേ പെരുമാറ്റച്ചട്ടമെന്ന് അപ്പം നാം കൂട്ടം കൂട്ടമായിട്ടല്ലേ ജീവിക്കുക അതിനെ നമ്മൾ ഗണജീവിതം എന്ന് പറയും അപ്പോൾ ഗണജീവിതത്തിൽ ആവശ്യമായ ഒരു പ്രത്യേകത അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ പെരുമാറ്റത്തെ ക്രമീകരിക്കുന്നതിന് ഒരു കൂട്ടം മൂല്യങ്ങൾ അതിനുണ്ടെന്നതാണ് നമ്മൾ കൂട്ടം കൂട്ടമായിട്ട് ജീവിക്കുന്നു അപ്പോൾ നമ്മളുടേതായ പെരുമാറ്റം മറ്റുള്ളവരെ സ്വാധീനിക്കാം അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിലെ അംഗങ്ങളായ വ്യക്തികളുടെ പെരുമാറ്റത്തെ അത് ക്രമീകരിക്കണം അതിന് വേണ്ടിയിട്ട് ഒരുപറ്റം മൂല്യങ്ങൾ അതിനുണ്ട് എന്നതാണ് അപ്പോൾ അംഗങ്ങൾക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ പ്രതിപ്രവർത്തനങ്ങൾ ഇവയുടെയൊക്കെ ഉൽപ്പന്നമാണ് ഗണങ്ങൾ അനേകം വ്യക്തികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും അങ്ങനെ വരുമ്പോൾ അവരുടെ ബന്ധങ്ങളെയും പെരുമാറ്റ രീതികളെയും ക്രമീകരിക്കുവാനായിട്ട് എന്തുണ്ടാകും ഒരുപറ്റം മാതൃകകൾ അല്ലെങ്കിൽ അവിടെ ചട്ടങ്ങൾ രൂപപ്പെട്ടു വരുമെന്ന് പറയാം അപ്പോൾ ഒരു ഗണത്തിൻ്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന ഈ പെരുമാറ്റ മാതൃകകളെ അഥവാ ചട്ടങ്ങളെയാണ് സാമൂഹ്യ പെരുമാറ്റ മാതൃകകൾ അഥവാ പെരുമാറ്റച്ചട്ടങ്ങൾ അതാണ് ഇംഗ്ലീഷിലെ നോംസ് എന്ന് പറയുന്നത് ഓക്കെ ആ നോംസിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദെൻ വട്ട് യു മീൻ ബൈ വാല്യൂ വാല്യുവിൻ്റെ മലയാളം മൂല്യങ്ങൾ മൂല്യങ്ങൾ എന്നാൽ എന്താ ഒരു സാമൂഹ്യ വ്യവസ്ഥയിലെ സ്ഥിരതയ്ക്ക് കാരണമായ വസ്തുതകളാണ് സാമൂഹ്യ മൂല്യങ്ങൾ രണ്ട് പ്രത്യേകതകൾ സാമൂഹിക പെരുമാറ്റത്തിൻ്റെ രണ്ട് സവിശേഷതകൾ എന്തെല്ലാം വട്ടാർ ദു ഫീച്ചേഴ്സ് ഓഫ് നോംസ് സാമൂഹത്തിൻ്റെ ഭാഗമാണ് സാമൂഹിക പെരുമാറ്റം അപ്പോൾ സാമൂഹിക പെരുമാറ്റം പോസിറ്റീവായും നെഗറ്റീവായും സംഭവിക്കാറുണ്ട് അതാണ് പറയേണ്ടത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാല്യൂസ് വാല്യൂസിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് സോഷ്യോളജിയിൽ മൂല്യങ്ങൾ എന്ന പദം സാമൂഹ്യഘടനയുടെ ഘടകഭാഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ സാമൂഹ്യ വ്യവസ്ഥയുടെ സ്ഥിരതയ്ക്ക് കാരണം സാമൂഹ്യ മൂല്യങ്ങളാണ് മാത്രമല്ല തങ്ങളുടെ ദൈനംദിനം ദിവസേനമുള്ള ജീവിതത്തെ വിലയിരുത്തുന്നതിനും മുൻഗണനകൾ ക്രമീകരിക്കുന്നതിനും മറ്റുമായി ജനങ്ങൾ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളാണ് മൂല്യങ്ങൾ അനദർ പോയിൻ്റ് ജനങ്ങളുടെ ജീവിതത്തിൽ പിന്തുടരേണ്ടതായ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ളതും അവർ ഏർപ്പെടുന്ന വിവിധ പ്രവർത്തനങ്ങൾ തുടരേണ്ടതുമായ ആശയങ്ങളാണ് മൂല്യങ്ങൾ അനദർ പോയിൻറ്റ് ജനങ്ങളുടെ പെരുമാറ്റത്തിന് സഹായകമായ പൊതു പൊതുമാർഗ്ഗനിർദ്ദേശക രേഖകളാണ് മൂല്യങ്ങൾ അതൊക്കെ അതിൻ്റെ പ്രത്യേകതകളാണ് പൊതുമാർഗ്ഗനിർദ്ദേശക രേഖകൾ അടുത്തതൊരു സമൂഹത്തിലോ സമൂഹഗണത്തിലോ സ്വയമോ വിലപ്പെട്ടതോ അഭികാമ്യമോ ആയ ഒരു തത്വമോ ഗുണവിശേഷമോ ആയിട്ടാണ് സാമൂഹിക മൂല്യത്തെ കണക്കാക്കുന്നത് ഒരു പൊതു ഒരു പൊതുസമൂഹം ഈ പൊതുസമൂഹത്തിൽ നാം എല്ലാവരും ജനങ്ങളെല്ലാവരും സ്വന്തം അതായത് വ്യക്തിപരമായോ അല്ലെങ്കിൽ വിലപ്പെട്ടതോ അഭികാമ്യമോ ആഗ്രഹിക്കാൻ സാധിക്കുന്നതോ അഭികാമ്യമോ ആയ ഒരു തത്വമോ ഗുണവിശേഷമോ ആണ് സാമൂഹിക മൂല്യം അപ്പോൾ ഓരോ ജനതയ്ക്കുമുള്ള മൂല്യം പ്രത്യക്ഷത്തിൽ നിരീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഓക്കെ നീ എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂസ് ഇൻ അവർ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ മൂല്യങ്ങളുടെ പ്രാധാന്യങ്ങൾ എന്തെല്ലാമാണെന്ന് വിവരിക്കുക മൂല്യങ്ങൾ എല്ലാ സമൂഹത്തിനും സംസ്കാരത്തിനും പ്രത്യേക മൂല്യങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് പറയാം സാമൂഹ്യ വ്യവസ്ഥയുടെ സ്ഥിരതയ്ക്ക് ഏറ്റവും അടിത്തറയായിട്ട് നിലകൊള്ളുന്നത് സാമൂഹ്യ മൂല്യങ്ങളാണ് അപ്പോഴോ സാമൂഹ്യ വ്യവസ്ഥയുടെ സ്ഥിരതയ്ക്ക് കാരണമാകുന്നത് സാമൂഹിക മൂല്യങ്ങളാണ് ഒരു സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭൗതികമല്ലാത്ത വശമാണ് മൂല്യം ഒരു ജനതയുടെ മൂല്യം എന്ന് പറഞ്ഞാൽ അതെവിടെയാ റിഫ്ലക്റ്റ് ചെയ്യുന്ന അവരുടെ പെരുമാറ്റത്തിലാണ് അവർക്ക് മൂല്യമുള്ളതാണോ എന്നറിയാൻ അവരുടെ പെരുമാറ്റം ശ്രദ്ധിച്ചാൽ മതിയാകും നല്ലതിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ പൊതുവായ ആശയങ്ങളായിരിക്കും മൂല്യങ്ങളായിട്ട് വരിക ആധുനിക ഇന്ത്യയുടെ മൂല്യങ്ങൾ എന്തിലൊക്കെയാണ് അധിഷ്ഠിതമായിട്ടുള്ളത് നീതി സമത്വം മതേതരത്വം ജനാധിപത്യം ഇതെല്ലാമാണ് ഇന്ത്യയുടെ മൂല്യങ്ങളായിട്ട് നാം ഉയർത്തി കാണിക്കുന്നത് മൂല്യങ്ങളുടെ സവിശേഷതകളിൽ നിന്നും അവയുടെ പ്രാധാന്യം തിരിച്ചറിയാനായിട്ട് സാധിക്കുമെന്നതും പറയേണ്ടതുണ്ട് അപ്പോൾ എന്തൊക്കെ പ്രധാനപ്പെട്ട സവിശേഷതകൾ സോഷ്യോളജിയിൽ മൂല്യങ്ങൾ എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഘടനയുടെ സോഷ്യൽ സ്ട്രക്ചർ അതിൻ്റെ ഘടകഭാഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് സാമൂഹ്യ വ്യവസ്ഥിതി സോഷ്യൽ സിസ്റ്റം സാമൂഹ്യ വ്യവസ്ഥിതിയുടെ സ്ഥിരതയ്ക്ക് കാരണം സാമൂഹ്യ മൂല്യങ്ങളാണ് അനദർ പോയിന്റ് തങ്ങളുടെ ദിവസേനയുള്ള ജീവിതത്തെ വിലയിരുത്തുന്നതിനും മുൻഗണനകൾ ക്രമീകരിക്കുന്നതിനും മറ്റുമായി ജനങ്ങൾ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളാണ് മൂല്യങ്ങൾ പിന്നെന്താ തങ്ങളുടെ ജീവിതത്തിൽ ജനങ്ങൾ തുടരേണ്ടതായ ലക്ഷ്യങ്ങളെക്കുറിച്ചും കുറിച്ചും തങ്ങളേർപ്പെടുന്ന വിവിധ പ്രവർത്തനങ്ങളിൽ തുടരേണ്ടതായ ആശയങ്ങളെക്കുറിച്ചുമാണ് മൂല്യങ്ങളിൽ പറയുന്നത് മറ്റൊരു പോയിന്റ് ജനങ്ങളുടെ പെരുമാറ്റത്തിന് സഹായകമായ പൊതുമാർഗനിർദ്ദേശക രേഖകളായിട്ടാണ് മൂല്യങ്ങളെ കണക്കാക്കുന്നത് ഓക്കെ ഒരു സമൂഹത്തിലോ സമൂഹഗണത്തിലോ സ്വയമോ അല്ലെങ്കിൽ വിലപ്പെട്ടതോ അല്ലെങ്കിൽ അഭികാമ്യമോ ആയ ഒരു തത്വമോ ഗുണവിശേഷമോ ആയിട്ടാണ് സാമൂഹ്യ മൂല്യത്തെ കണക്കാക്കുന്നത് അപ്പോൾ ഓരോ ഓരോ ജനതയ്ക്കുമുള്ള മൂല്യം പ്രത്യക്ഷത്തിൽ നിരീക്ഷിക്കാൻ കഴിയില്ല എന്നത് അപ്പോൾ ഇതെല്ലാം മൂല്യങ്ങളുടെ പ്രാധാന്യമായിട്ട് കണക്കാക്കാം മൂല്യങ്ങളുടെ സവിശേഷതകൾ ചോദിക്കുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ അതിനകത്ത് കയറി വരുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുക ഓക്കേ വേറൊരു കൺസെപ്റ്റ് ഉണ്ട് ഹോളിസം എന്നാൽ എന്ത് ഹോളിസം എന്താണ് വ്യക്തിയും ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധത്തിനെ പ്രതിപാദിക്കുന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പദമാണ് ഹോളിസം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ വാല്യൂസ് ആൻഡ് നോംസ് എന്ന ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു കാര്യം പഠിക്കേണ്ടി വരുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകരിക്കട്ടെ നിങ്ങൾക്ക് പ്ലസ് ടു യോസിനെ വളരെ ഗുണപ്രദമായിട്ട് നിങ്ങൾക്ക് എക്സാം വ്യൂ പോയിന്റിൽ ചോദിക്കാവുന്ന പല ചോദ്യങ്ങളും ഇതിൽ നിന്ന് കിട്ടാം അപ്പോൾ നിങ്ങൾക്കിത് പരീക്ഷാ വ്യൂ പോയിൻറ്റിലെ സപ്പോർട്ടീവായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക്